അല്ല ഗൈസ്, അങ്ങനെ വീണ്ടും ഒരു നവംബർ 18 വരുവാണ്. സോറി, വന്നു ഇവിടെ തന്നെ കറക്റ്റ് 12 ആയി. അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഖിലിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പം അല്ലെങ്കിൽ സാധാരണ ഈ സമയത്ത് ഒന്ന് ഉറങ്ങാത്ത ആളാണ്. ഇപ്പം നന്നായിട്ട് കിടന്ന് പോത്തുപോലെ കിടന്നുറങ്ങി, എന്നാന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടേ. ഈ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര, ഞാൻ ജീവിതത്തിൽ ഞാൻ ഇത്രയും വില കൂടി ഒരു ഗിഫ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് അപ്പം ഞാൻ അഖിലിന് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ എന്നത് ഒന്ന് കാണിക്കുക കേട്ടോ. പിന്നെ ഇതേ ഞാനിവിടെ കേക്കൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അല്ല, ആൾ നല്ല ഉറക്കത്തിലാണ്. അപ്പം എനിവേ, നമുക്കിതേ ഇതുമായിട്ട് കൊണ്ട് കൊടുത്ത് അതിന് വേണ്ടി ഇതെന്നുള്ളത് നല്ല സർപ്രൈസ് ആയിരിക്കും കേട്ടോ. ഇതെന്നുള്ളത് നിങ്ങൾക്കൊരു സർപ്രൈസാണ്, നിങ്ങൾ കണ്ടുപിടിച്ചോണം. കാരണം ഈയിടെ ഞാൻ വളരെ 2-3 ദിവസം എടുത്ത്, ഒരു 3-4 ദിവസം ഞാൻ സെർച്ച് ചെയ്ത് കഷ്ടപ്പെട്ട് ഞാൻ തീരുമാനിച്ചെടുത്ത ഒരു എന്ത് കൊടുക്കണമെന്ന്, ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ഞാൻ ആലോചിച്ച് ഒരു 2-3 ദിവസം കൂടി ഞാൻ കണ്ടുപിടിച്ച ഒരു സാധനമാണ്. അപ്പം ഞാനത് എടുത്തത് ഓൺലൈൻ വഴിയാണ്. വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആശ്വാസമായത് കേട്ടോ. കാരണം എൻ്റെ പൈസ പോകുന്നത് പേടിച്ചു പോയി. കാരണം വേറെ ഏതോ ഇവരുടെ ഡയറക്റ്റ് സൈറ്റ് ആയിരുന്നു. ഈ ഇടയിൽ ഫേമസ് ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റി, ഈയിടെ ഫേമസ് ആയതല്ല, കുറച്ചാളായിട്ട് നമ്മുടെ ഒരു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സെലിബ്രിറ്റി, പുള്ളി ഒരു ഇൻ്റർവ്യൂവിൽ ധരിച്ച ഒരു സംഭവമാണ്. പുള്ളി അതിൽ വേറെ ചെയ്ത ഒരു ഇൻ്റർവ്യൂവിൽ പുള്ളി വേറെ ചെയ്ത ഒരു ഐറ്റമാണ്. അപ്പം ഇതെല്ലാം എന്നുള്ളത് അഖിൽ തന്നെ അൺബോക്സ് ചെയ്യട്ടെ കേട്ടോ. അപ്പം നമുക്ക് അഖിലിൻ്റെ റിയാക്ഷനായിട്ട് നമുക്ക് കാണാം. ഞാൻ ഗാരേജിൽ നിന്ന് കഷ്ടപ്പെട്ട് ഇൻട്രോ ഒക്കെ എടുക്കുന്ന കേട്ടോ, ക്ഷമിക്കുക. ഓൾറെഡി ക്ലോസ് ചെയ്ത ഒരു ഷോപ്പ് ചെന്നിട്ട് ലാസ്റ്റ് മിനിറ്റിൽ, അതായത് ഞാൻ ചെന്നതിൻ്റെ കുഴപ്പമല്ല, ആക്ച്വലി അവർ നേരത്തെ ഈ കേക്കിൻ്റെ സംഭവം ക്ലോസ് ചെയ്ത കേട്ടോ. അവിടെ ചെന്നിട്ട് ഞാൻ അവരോട് കഷ്ടപ്പെട്ട് കൈ വരെ കൂപ്പി കാണിച്ചു, എനിക്കൊന്ന് തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ്. അങ്ങനെ എനിക്ക് കിട്ടിയതാണ് കേട്ടോ. അപ്പം ഇത് ചീസ് കേക്കാണ്, അഖിലിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചീസ് കേക്ക്. സ്ട്രോബെറി ചീസ് കേക്കിന് തന്നെ ഒരു കേക്ക് എനിക്ക് കിട്ടിയത് അവിടെ ചെന്ന് ഭാഗ്യത്തിലുണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു കൗണ്ട്, കാരണം ഞങ്ങൾ അത്ര അധികം കേക്ക് കഴിക്കുന്നവരല്ല. ഞാൻ കഴിക്കും, പക്ഷേ എനിക്ക് സൗണ്ട് വയ്യാത്തതുകൊണ്ട് ഞാൻ കഴിക്കണ്ട എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് പയ്യെ ചെന്നിട്ട് ഡോറ് തുറക്കുകയാണ്. എൻ്റെ കയ്യിലാണ് കേക്കുണ്ട്, ഗിഫ്റ്റുണ്ട്, പിന്നെ ഈ ഫോണും കൂടെ കൂടി പിടിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കൂടെ എനിക്ക് ഫാൻ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ തീരെ ഓഫാവും. അഖിലേട്ടായി, 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 ഹാപ്പി ബർത്ത്ഡേ ടു യു. ഏട്ടാ, താങ്ക് യു. ഒന്ന് എണീക്കാവോ, ഇപ്പം ഊതാവോ? ശരിക്കും ആയില്ല, ഊതിയില്ല, ഊതിയോ? അത് ഇതങ്ങ് മാറ്റി വെച്ചേ. അയ്യോ, ചീസ് കേക്കാ, സ്ട്രോബെറി ചീസ് കേക്ക്. ഒന്ന് ഇതങ്ങ് മാറ്റി വെച്ചേ. എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് സി ഇതുണ്ടല്ലോ, ഞാൻ കുറച്ച് ദിവസം റിസർച്ച് ചെയ്ത് കഷ്ടപ്പെട്ട് മേടിച്ചൊരു ഐറ്റമാണ്. ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇതിന് മുന്നേ തന്നിട്ടില്ല കേട്ടോ. ആ, ഞാൻ വളരെ കഷ്ടപ്പെട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ചൊരു ബ്രാൻഡാണ്. നീ കേട്ടിട്ടുണ്ടോ ദ ഇലക്ട്രീഷ്യൻസ്? ചാത്തനാന്ന് പറയുന്നത് 325 ഡോളറിൻ്റെ സാധന. ഇത് കിട്ടിയതാണ് ഇന്ന്. ഇന്നതേ ഇത് നമ്മുടെ യു പി എസ് ഇവിടെ ഇല്ലേ, പാഴ്സലിൽ വന്നേ. നിങ്ങളിന്ന് പോയില്ലേ, അപ്പോൾ ഇത് കറക്റ്റ് അവിടെ വന്നെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇറങ്ങിയ പുറകെ ഞാനാണ് ആ പാഴ്സൽ പോയി. എനിക്കിത് വന്നു കഴിഞ്ഞിട്ട് ആശ്വാസമായിരുന്നു സത്യമായിട്ട്. 3-4 ദിവസമായി ഓർഡർ ചെയ്ത്, ഇത് ഫ്ലോപ്പാണോ, ചേ ഫ്രോഡാണോ, ശരിക്കുള്ളതാണോ ഒന്നും അറിയത്തില്ല. ഇത് ഈയിടെ ഉണ്ടല്ലോ
ഒരു സെലിബ്രിറ്റി വെയർ ചെയ്തൊരു സാധനം, ഒരു ഇൻ്റർവ്യൂവിൽ അതിൻ്റെ പുറകെ പോയി കണ്ടുപിടിച്ച സാധനമാണ്. അത് കാണട്ടെ, ഇതാണ്. ഇതിൻ്റെ അകമെല്ലാം കാണാന്നുള്ളതാണ്. ഇതിൻ്റെ എന്നാ ഇതിൻ്റെ പോസിറ്റീവായിട്ട് നെഗറ്റീവ് രാത്രിയിലൊക്കെ ലൈറ്റ് കളിയും. ഇത് ലെതറാണോ? പ്യുവർ ലെതറാന്ന് പറഞ്ഞിട്ട്. അതെന്താ പറിച്ചു കളഞ്ഞ്? ബാറ്ററി ഓടുന്ന സാധനം. കടന്നു കടക്കി എണീറ്റ് എന്തോ കേട്ടോ. കാണാണ്ടിടാനുള്ള എളുപ്പം. നോക്കട്ടെ, കാണട്ടെ. ലൈറ്റ് എത്തി, ലൈറ്റ് ലൈറ്റ് ക്രൈ കൊണ്ടോ. ഇഷ്ടപ്പെട്ടോ? നല്ലതാണോ? പണ്ടുണ്ടായിരുന്നു എന്നത് ഈ ലൈറ്റ് ഒളിയുന്ന ലൈറ്റ് ഇടുന്ന വാച്ച്. ലൈറ്റ് ഇടുന്ന വാച്ച് ആണോ കാര്യം? എനിക്കൊരു 15 വർഷമായിട്ട് എനിക്ക് എൻ്റെ ലൈറ്റ് ഇടുന്ന വാച്ച്. ഏത് സെലിബ്രിറ്റിയാണെന്നറിയാവോ? ഇത് ഏത് സെലിബ്രിറ്റി ഇട്ട വാച്ചാണെന്നറിയാവോ? സൂര്യ ആയിരിക്കും. സൂര്യല്ല, ആ തമിഴ് ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട ആളാ. ചൂട് 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 ചൂട്. വിജയ്? വിജയ് അല്ല, പിന്നെയും ചൂട്. രജനീകാന്തോ? രജനീകാന്തോ? രജനീകാന്ത് അല്ല. എനിക്ക് വാച്ച് വേണം. സർപ്രൈസ് ഗൈസ്, നിങ്ങൾ കമൻറ്റ് ചെയ്യൂ അല്ലേ. നിങ്ങൾ കമൻറ്റ് ചെയ്യ്, സർപ്രൈസാ. നിങ്ങൾ കമൻറ്റ് ചെയ്യൂ, ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം അല്ലേ. പറയണോ? ഇത് നടനൊന്നും അല്ല ഇട്ടെ, ഇത് സക്സസ്ഫുൾ സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു സംവിധായകനായ നമ്മുടെ ലിയോടെ വിക്രമിൻ്റെ ഡയറക്ടർ ലോകേഷ് നയിച്ച ഒരു വാച്ചാണ് ഇത്. ഈ വാച്ചിൻ്റെയൊക്കെ സംഭവം കണ്ടുപിടിക്കുന്ന ഒരു ടീമില്ലേ, എൻ്റെ പേരിന് ഒരു പുഴു പുള്ളിയുണ്ട് വാച്ചിൻ്റെയൊക്കെ സംഭവം, ഈ സെലിബ്രിറ്റീസിൻ്റെ വാച്ചൊക്കെ കണ്ടുപിടിക്കുന്നത്. അങ്ങേരുടെ വീഡിയോ ഞാൻ കണ്ട് 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 ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. ഇത് ദ ഇലക്ട്രീഷ്യൻസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മോക്സ് എന്ന് പറഞ്ഞൊരു അങ്ങനെയാണ് അതിൻ്റെ പേര്. അതെ, ഒരു ടൈപ്പാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ബർത്ത്ഡേ വീഡിയോ കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ വൺസ് അഗെയിൻ. ബൈ ബൈ.